അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പരിശുദ്ധ ദുൽഹജ്ജ് മാസത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ അതിജയിച്ച ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്വലമായ ജീവിതം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പുമ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഹൃദയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് പക്ഷേ ഈ ഹൃദയത്തിന് പറയുന്ന പേര് അറബിൽ കൽബ് എന്നാണ് തൂവൽ പോലെ കാറ്റത്തിങ്ങനെ ഇളകി മറിയും നമ്മുടെ ഹൃദയം ഒരു പ്രാവശ്യം നമ്മൾ തീരുമാനിക്കും ശക്തമായി എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും അതിനെ നേരിടണമെന്ന് എത്ര വലിയ പരീക്ഷണം വന്നാലും ഞാൻ അതിജയിക്കും എനിക്കതിനുള്ള കരുത്തുണ്ട് ഈമാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ച് ആ വീതിയിലൂടെ നാം നടക്കും പക്ഷെ കുറെ കഴിയുമ്പോൾ പിന്നെ നാം ചെയ്യുന്നത് ഒരലസ റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് തരുന്ന പരീക്ഷണങ്ങളെ ഏറ്റെടുക്കുക എന്നതിനപ്പുറം ഒരു നന്മകളും ചെയ്യാത്ത ഒരു കപടനെപ്പോലെ ഒരു കള്ളനെ പോലെ അലയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പം ഇത്തരം സാഹചര്യം ഒരിക്കലും വരാൻ പാടില്ല നമ്മുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെ ഈമാൻ കൂടിയും കുറഞ്ഞും നിൽക്കുന്നതുപരി അത് സാധാരണ അല്ല ഈമാൻ യസീദു എങ്കുസു ചെല ചിലപ്പോഴും ഇങ്ങനെ കുറഞ്ഞും കൂടി നിൽക്കും പക്ഷെ ഹൃദയത്തിലേക്ക് മാലിന്യങ്ങൾ ഇങ്ങനെ ശരിക്കും നിറഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥ വന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗമുള്ള ചരിത്രം ഒരു വലിയ മാറ്റത്തിന് നമ്മുടെ ഹൃദയത്തിന് ഒരു വലിയ മാറ്റത്തിന് തയ്യാറാകാതെ വന്നാൽ ഉലഹിയിറക്കുമ്പോഴും പെരുന്നാളിസ്കാരം നടത്തുമ്പോഴും തക്ബീർ വിളിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വലിയ പരിവർത്തനങ്ങളൊന്നും ഇല്ലാതെ വന്നാൽ നമ്മുടെ ഹൃദയം ഇനി എന്ന് മാറ്റാനാണ് എന്ന് വൃത്തിയാക്കാനാണ് എന്ന് ശുദ്ധിയാക്കാനാണ് നാം വെച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് സ്വഹാപത്തിനോട് നെബ്സലാഹു അലൈ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട് അള്ളാഹുബൽ കൊലൂബ് സബ്യത്ത് അല്ലയോ ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനായ അറബേ ഹൃദയങ്ങളെ മാറ്റി തിരിക്കുന്നവനായ അറബേത് കുലൂബന അല ഞങ്ങളുടെ ഹൃദയങ്ങളെ മുഴുവനും നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണേ ഏറബെ വ തോഴത്തിക്ക നിന്റെ അനുസരണയിൽ നീ ഉറപ്പിച്ചു നിർത്തേണേ റബ്ബെ വ മഹബത്തിക്ക നിന്റെ മഹബത്തിൽ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നോടുള്ള ഇഷ്ടത്തിലും ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു എന്ന വളരെ സുപ്രധാനമായ ഒരു പ്രാർത്ഥന നിങ്ങൾ പറയും ഓരോ ദിവസത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ഉസ്താദ് പറയുമ്പോഴും ഇത് സുപ്രധാനമാണ് സുപ്രധാനമാണ് എന്നെടുത്ത് പറയുമല്ലോ അപ്പോൾ ഇതിൽ ഏത് ദുബായാണ് നമ്മൾ സുപ്രധാനമായി കണക്കാക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കും ഞാൻ വളരെ ഹദീസിലും മായത്തുകളിലും കണ്ട വളരെ സുപ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളെ ചുവടെ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹൃദയത്തിന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഉസ്താദെ ചില സമയത്തൊക്കെ ഇങ്ങനെ വല്ലാത്ത ഈമാനും ഇസ്ലാമിയത്തൊക്കെ വരും കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചിന്തകളും ചിത്രങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ പ്രാർത്ഥന അവർക്ക് വളരെ വേണ്ടപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ് ഇനി അത് മാത്രമല്ല ഞാൻ എപ്പോഴും പള്ളിക്കകത്തും ഈ ഭാഗത്തിലുമൊക്കെയാണ് എന്ന് പറയുന്നവർക്കും ഈ ദുബ മുഖ്യമാണ് കാരണം എന്താ ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിന് വേണമെങ്കിൽ അതെടുത്ത് മാറ്റാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇമാനിൻ്റെ രുചി ഇമാനിൻ്റെ മധുരം ഇസ്ലാമിയത്തിൻ്റെ ഭംഗി അവർക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുനത് എടുത്ത് മാറ്റാൻ കഴിയും അപ്പൊ അവിടെയാണ് ഭയത്തോടു കൂടി നാം പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണേ അല്ലൂപന അതൊരു വല്ലാത്ത വാക്കാണ് കാരണം നമുക്കങ്ങനെ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് വലിയ വിജയം വലിയ നേട്ടമാണ് സഭ്യത്വ കുലൂപന അല ദീനിക്കോത്തിക്ക വ മെഹബത്തിക്ക നിന്റെ ദീനിൽ നിന്നെ അനുസരിക്കുന്നതിൽ നിന്നോടുള്ള മഹബത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടായിരുന്നു ആരെക്കാൾ ഉമ്മയെക്കാളും ഉപ്പയേക്കാളും മക്കളെക്കാലും കുടുംബത്തിനേക്കാളും സ്വത്തിനേക്കാളും ഭൗതിക ലോകത്തെ ജീവിതത്തെക്കാളും അള്ളാഹുവിനോട് സ്നേഹമുണ്ടായിരുന്നതുകൊണ്ടാണ് അള്ളാഹു എന്തു പറഞ്ഞാലും ചെയ്യാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായത് നാം നിസ്കാരത്തിന്റെ സമയത്ത് പിന്തിരിഞ്ഞു പോകുന്നതും അള്ളാഹു പറഞ്ഞ കർമ്മം നമ്മൾ ചെയ്യാതിരിക്കുന്നതും ഒക്കെ നമുക്ക് അതിനേക്കാൾ പ്രിയപ്പെട്ടത് എന്തൊക്കെയോ നമ്മുടെ ദുനിയാവിൽ നമുക്കുള്ളത് കൊണ്ടാണ് അതിനേക്കാൾ ഇഷ്ടമുള്ളതും അതിനേക്കാൾ പ്രിയമുള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിൽ നമുക്കുള്ളത് കൊണ്ടാണ് നാം എന്ത് ചെയ്യാത്തത് നാം നമ്മുടേതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ വിഷയങ്ങളെ അല്ലാഹുവിൻ്റെ കാര്യങ്ങളെ നാം ഒഴിവാക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹു ആകാൻ ഈ പ്രാർത്ഥന ഏറ്റവും പ്രിയപ്പെട്ടത് ആരാധനയാകാൻ ഇമാദത്താകാൻ ഈ പ്രാർത്ഥന ഏറ്റവും പ്രിയപ്പെട്ടത് വിശുദ്ധ ദീൻ ഇന്നിപ്പോ വലിയ ചർച്ചയാണല്ലോ ദീൻ ഉള്ളവരെ പരിഹസിക്കുന്നതും പിന്നെ നിരീശ്വരവാദികളുടെ വട്ടം കൂടിയുള്ള ആക്രമണങ്ങളൊക്കെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തോന്നി തോന്നിപ്പോകാം അത് വരാൻ പാടില്ല സഭ്യത്ത് കൊലൂപന ഞങ്ങളുടെ ഹൃദയത്തെ നീ നിർത്തണം റബ്ബെ എവിടെ ഉറപ്പിച്ചു നിർത്തണം നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണം ഹൃദയത്തെ വേട്ടയാടാൻ വേണ്ടി പിശാജ് ഒരു ഭാഗത്ത് ഹൃദയത്തെ വേട്ടയാടാൻ വേണ്ടി ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങൾ മറ്റൊരു ഭാഗത്ത് ഹൃദയത്തെ വേട്ടയാടാൻ വേണ്ടി ദുനിയാവിന്റെ നൂലാമാലകൾ ഒരു ഭാഗത്ത് ആണും പെണ്ണും പൊന്നും മണ്ണും ഒക്കെയായി ഇങ്ങനെ ഹൃദയത്തെ ആക്രമിച്ചെടുക്കാൻ വേണ്ടി നാലു ഭാഗത്തും വട്ടം കൂടി നിൽക്കുമ്പോ നാം അതിലൊന്നും വീണു പോകാതെ അള്ളാഹു മയാബൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റി റബ്ബേ ഹൃദയങ്ങളെ മാറ്റി തിരിക്കുന്നവനായ റബ്ബേ സഭ്യത് കുലൂപന ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണം എന്നാണ് സഭ്യത് നമ്മള് സഭ്യത് അഖാമന എന്നൊക്കെ പറയുമല്ലോ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണം അതുപോലെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണം വളരെ അർത്ഥവത്തായ ഈ വരി ഈ വരികൾ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമ്പോഴാണ് അലഹമുല്ല അലഹമുല്ല നമുക്ക് ധന്യത ഉണ്ടാകുന്നത് നമുക്ക് വിജയമുണ്ടാകുന്നത് നമുക്ക് സന്തോഷമുണ്ടാകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരഹമുല്ലാ വരക്കാത്തൂ